2017-ൽ പുറത്തിറങ്ങിയ ദ ട്വൽത്ത് മാൻ എന്നൊരു പ്രശസ്തമായ ചലച്ചിത്രമുണ്ട്, പന്ത്രണ്ടാമൻ. 1943-ൽ ജർമ്മൻ നാസി യുദ്ധയന്ത്രം നോർവേയെ കീഴ്പ്പെടുത്തിയ കാലം. നോർവേയുടെ സ്വാതന്ത്ര്യം സാധ്യമാക്കാനായി ഇംഗ്ലണ്ടിന്റെ സഹായത്തോടെ നാസികൾക്കെതിരെ രഹസ്യ ആക്രമണം നടത്താൻ പോയ 12 നോർവീജിയൻ കമാൻഡോകളുടെ സംഭവകഥയാണത്. 11 പേരും നാസികളുടെ കയ്യിൽ വീരമൃത്യു വരിച്ചപ്പോൾ ഒരുവൻ മാത്രം ബാക്കിയായി, യാൻ ബാൽസ്രുഡ്. നിരവധി ഗ്രന്ഥങ്ങൾക്കും പഠനങ്ങൾക്കും ഇടം നൽകിയ അദ്ദേഹത്തിന്റെ അതിജീവന കഥയാണ് സുന്ദരമായ ഈ സിനിമ, പന്ത്രണ്ടാമത്തെ ആൾ. ഇന്ന് നാം വെളിപാട് ഗ്രന്ഥം ധ്യാനിച്ചു തുടങ്ങുന്നു. യോഹന്നാനുണ്ടായ വെളിപാട്. സുവിശേഷം പ്രസംഗിക്കാൻ ഒടുവിൽ ബാക്കിയായ പന്ത്രണ്ടാമനാണ് യോഹന്നാൻ, ദ ട്വൽത്ത് മാൻ. യോഹന്നാന്റെ കാര്യമോർത്ത് ആകുലപ്പെട്ട പത്രോസിനോട് നാഥൻ പറഞ്ഞു, ഞാൻ വരുന്നതുവരെ അവൻ ഇവിടെ തന്നെ നിൽക്കണമെന്നാണെങ്കിലോ? യോഹന്നാൻ 21-22. ശരിയാണ്. നാഥൻ അവനെ സ്വീകരിക്കാൻ വരുന്നതുവരെ അവൻ നല്ലവണ്ണം നിന്നു, നടന്നു, ഓടി, തന്റെ വിശ്വാസത്തെ ദൈവത്തിന് സ്വീകാര്യമായി കാത്തു. ഇഞ്ചിഞ്ചായി മരിച്ച ഒരു രക്തസാക്ഷി തന്നെയായിരുന്നു യോഹന്നാൻ. ദൈവികജ്ഞാനവും സുദീർഘമായ ജീവിതാനുഭവവും കറയറ്റ ദൈവസ്നേഹവും കൊണ്ട് ഉയർന്നു പറക്കുകയും സൂക്ഷ്മമായി ഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു പരുന്തിനെ പോലെയായി അവൻ. സ്വർഗത്തെ ചുംബിച്ചു പറന്ന ദൈവത്തിന്റെ കഴുകൻ. ഭൂമിയുടെയും സ്വർഗത്തിന്റെയും വിളിമ്പിൽ അവൻ പാറി നടന്നു. അവൻ കണ്ട ദർശനങ്ങളാണ് വെളിപാട് ഗ്രന്ഥം. സ്വർഗത്തിൽ കണ്ടതൊക്കെ ഭൂമിയിൽ വസിക്കുന്ന നമുക്കായി അവൻ വിവരിക്കുകയാണ്. നാം എല്ലാം സ്വർഗത്തെ മുറുകെ പിടിക്കാൻ യോഗ്യരാണെന്ന് ഓർമ്മപ്പെടുത്തലുമായി. കഠിനമായ മതമർദ്ദനത്തിൽ നിലതെറ്റി ആശയേറ്റ് നിൽക്കുമ്പോഴും മരണരഥങ്ങളുടെ തേരോട്ടത്തിൽ ജനം ഞെരുങ്ങുമ്പോഴുമാണ് ഈ പന്ത്രണ്ടാമൻ, ദ ട്വൽത്ത് മാൻ, ആത്മീയ സ്വാതന്ത്ര്യത്തിന്റെയും സുനിശ്ചിതമായ വിശ്വാസ വിജയത്തിന്റെയും ദൈവിക ദർശനം നമുക്ക് പകരുന്നത്. മഹാരാഷ്ട്രയിലെ തലോജ ജയിലിൽ 40 ദിവസം തടവർ ജീവിതം പിന്നിടുന്ന ഫാദർ സ്റ്റാൻ സ്വാമി സഹതടവുകാരിൽ നിന്ന് താൻ അനുഭവിക്കുന്ന സ്നേഹത്തെയും കരുതലിനെയും നേടുന്ന ഊർജത്തെയും വിവരിച്ചുകൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട്, പ്രാർത്ഥന തേടിക്കൊണ്ട് എഴുതിയ എഴുത്ത് ദീപാവലി ദിനത്തിൽ ലഭ്യമായല്ലോ. മുഖ്യധാര മാധ്യമങ്ങൾ അത് ശ്രദ്ധിച്ചു കാണില്ല. കാരണം അവർക്ക് തലോജ ജയിലിലെ വമ്പൻ ശ്രാവുകളെ മാത്രമായിരിക്കും പ്രിയം. അറസ്റ്റിലായ ഉടനെ ജാമ്യം ലഭിക്കുന്നവരെ, കൈകൾ വിറയ്ക്കുന്ന വൃദ്ധനാണ്, കഴിക്കാൻ സ്പൂണും സ്ട്രോയും വേണമെന്ന് ആവശ്യപ്പെടുമ്പോഴും അതുപോലെ നിഷേധിക്കപ്പെടുന്ന സ്റ്റാൻ സ്വാമി അവരുടെ രേഖാചിത്രങ്ങളിൽ അറിയാതെ വീഴുന്ന ഒരു മഷിപ്പാട് പോലുമാകില്ല. ഫാദർ സ്റ്റാൻ പറയുന്നു, തലോജ ജയിലിൽ മനുഷ്യത്വം നിറഞ്ഞു പൊന്തുകയാണ്. ഹ്യൂമാനിറ്റി ഈസ് ബബ്ലിംഗ് ഇൻ തലോജ പ്രിസൺ. വെളിപാട് ഗ്രന്ഥം പറയുന്ന സത്യവും മറ്റൊന്നല്ല. ഈ ലോകം തന്നെ ഉഗ്രരൂപം പൂണ്ട് നമ്മെ വിഴുങ്ങാൻ വന്നാലും ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ അകറ്റാൻ ശക്തരല്ല എന്നോർക്കണം. റോമർ 8:38-39. കാരണം നമ്മുടെ യഥാർത്ഥ പൗരത്വം ഈ ഭൂമിയിലല്ല, വിശുദ്ധരോടൊപ്പം ദൈവരാജ്യത്തിലാണ്. എഫേസ്യർ 2:19. ആ മാതൃദേശത്തിന്റെ നേർക്കാഴ്ചയാണ് യോഹന്നാൻ കണ്ട വെളിപാട്. നാഥന്റെ പുനരാഗമനം അഥവാ മനുഷ്യപുത്രന്റെ വെളിപ്പെടൽ, അപ്പോക്കാലിപ്സിസ്, ലൂക്ക 17:30. അതാണല്ലോ നമ്മുടെ ധ്യാന വിഷയം ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. വെളിപാട് ഗ്രന്ഥത്തിന്റെ പേരും അപ്പോക്കാലിപ്സിസ് എന്നാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു ആഖ്യാന രീതിയും സാഹിത്യ ശൈലിയും കൂടിയാണ് അപ്പോക്കാലിപ്സിസ് അഥവാ അപ്പോക്കാലിപ്സ്. ദൈവിക രഹസ്യങ്ങളെയും സ്വർഗീയ മുഹൂർത്തങ്ങളെയും അനാവരണം ചെയ്യുന്ന ഒരു രീതിയാണത്. അഭൗമമായ ദർശനങ്ങളും ദൈവദൂതന്മാരുമൊത്തുള്ള സംഭാഷണങ്ങളും യുഗാന്ത്യ കാഴ്ചകളും അതിന്റെ ഭാവങ്ങളാണ്. പഴയ നിയമത്തിൽ ദാനിയേലിന്റെ പുസ്തകം ഇപ്രകാരമുള്ളതാണ്. ദാനിയേലിനോട് വളരെയധികം സാമ്യമുണ്ട് യോഹന്നാന്റെ വെളിപാട് ഗ്രന്ഥത്തിനും. പിന്നെ വെളിപാട് സാഹിത്യരൂപം അപ്പോക്കാലിപ്റ്റിക് ലിറ്ററേച്ചർ കടന്നുവരുന്നത് നാഥന്റെ പ്രഭാഷണങ്ങളിൽ തന്നെയാണ്. ഇന്നലെ നാം കണ്ടതുപോലെ മത്തായി 24-25 അധ്യായങ്ങളൊക്കെ അതിന്റെ സവിശേഷ ഉദാഹരണങ്ങളുമാണ്. എന്താണ് വെളിപാട് സാഹിത്യത്തിന്റെ പ്രസക്തി? ഇന്നലെ നാം ധ്യാനിച്ചതോർക്കുമോ, നാഥന്റെ യുഗാന്ത്യ പ്രഭാഷണങ്ങൾ വെളിപാട് അപ്പോക്കലിപ്റ്റിക്കുമാണ്, പ്രവചനാത്മകവുമാണ്, പ്രൊഫറ്റിക്. ഇന്ന് യോഹന്നാനുണ്ടായ വെളിപാട് ആദ്യ 4 വാക്യങ്ങൾ പരിശോധിച്ചാലും നാം ഇത് കണ്ടെത്തും. ആ ഗ്രന്ഥം ഒരേ സമയം വെളിപാടും പ്രവചനവും സഭയ്ക്ക് ആഗമനമുള്ള ലേഖനവുമാണ്. പൗലോസ് എഴുതിയ തരത്തിലുള്ള ചാക്രിക ലേഖനങ്ങൾ. വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രവാചക ഗ്രന്ഥങ്ങളും വെളിപാട് ഗ്രന്ഥങ്ങളും ഒരേ ധർമ്മം തന്നെയാണ് നിർവഹിക്കുന്നത്. പ്രവചനമെന്നാൽ ഭാവി പറയലല്ല, ദൈവിക നിയമമനുസരിച്ച് വർത്തമാനകാലത്തെ വായിച്ചെടുക്കലാണ്. ആ സത്യം ദൈവജനത്തോട് വിളിച്ചു പറയലുമാണ്. അത് ചരിത്രപരമായ സംഭവങ്ങളെ ദൈവക്കണ്ണിൽ വായിച്ചെടുക്കുന്നു. അതനുസരിച്ച് ജീവിത പരിവർത്തനവും വിശ്വാസ സ്ഥിരതയും ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നു. വെളിപാട് സാഹിത്യം ഒരു പടികൂടി കടന്ന് വരാനിരിക്കുന്ന മഹത്വത്തിലേക്ക് കണ്ണുകൾ പായിക്കുന്നു. ഇന്നിന്റെ ചരിത്രസ്ഥിതികളിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്നത് പോലെയാണത്. വെളിപാടും പ്രവാചകത്വവും തമ്മിൽ അല്ലാതെ വേർതിരിക്കുക എളുപ്പമല്ല. ഈ ഭൂമിയിൽ നാം ജീവിക്കെ തന്നെ സ്വീകരിക്കേണ്ട ഭൗമികമല്ലാത്ത കാഴ്ചപ്പാടുകളെയാണ് ഇവ രണ്ടും പകരുന്നത്. വെളിപാട് ഗ്രന്ഥം നമ്മെ ലോകത്തിൽ നിന്ന് ഉയർത്തിയെടുത്ത് അതിനെ ഉന്നതങ്ങളിൽ നിന്ന് നോക്കിക്കാണാൻ പഠിപ്പിക്കുന്നു. അത് സ്ഥലകാലങ്ങളിൽ നിന്ന് നമ്മെ പിടിച്ചുയർത്തുന്നു.
ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കും ഇന്നിൻ്റെ കഷ്ടതകളിൽ നിന്ന് നാളെ വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തിലേക്കും, കഠിനമായ പീഡകൾക്കിടയിൽ നിന്ന് മരണാനന്തര ജീവിതത്തെയും നാഥൻ്റെ പുനരാഗമനത്തെയും ധ്യാനിക്കുന്ന തെസലോണിയരെ നാം ഇന്നലെ കണ്ടു. യോഹന്നാന്റെ വെളിപാട് ഗ്രന്ഥം എഴുതപ്പെടുന്നതും കഠിനമായ റോമൻ മതമർദ്ദന കാലത്താണ്. അസ്ഥിരമാണ് റോമൻ മഹിമപ്രതാപവും സമാധാനവും. പാക്സ് റൊമാന, സർവശക്തനായ ദൈവത്തിന്റെ മുൻപിൽ അത് പുല്ലിന് സദൃശ്യമാണ്. ഇന്ന് മിനുങ്ങി നിന്നാലും നാളെ അത് വാടിക്കരിയും എന്ന് സങ്കീർത്തനം ഒന്നും ഇത് തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ സർവാധീശൻ റോമൻ ചക്രവർത്തിയല്ല, കർത്താവായ ദൈവമായ ക്രിസ്തുനാഥൻ തന്നെയാണ്. പാൻഡോക്രാറ്റോർ എന്ന പ്രയോഗം, സർവശക്തൻ, 2 കൊരിന്ത്യർ 6:18, ഇത് 9 പ്രാവശ്യമാണ് വെളിപാട് ഗ്രന്ഥത്തിൽ കർത്താവിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. ക്രിസ്തു ദൈവമാണെന്ന് അസന്ധിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട് വെളിപാട് ഗ്രന്ഥം. അവൻ കുഞ്ഞാടാണെന്നും നിണമണിഞ്ഞവനാണെന്നും കണ്ട് തെറ്റിദ്ധരിക്കേണ്ട. ഇന്ന് ലൂക്ക 18:35 മുതലാണ്. അതിന് തൊട്ടു മുൻപ് 2 സന്ദർഭങ്ങൾ അരങ്ങേറുന്നുണ്ട്. ഒന്ന്, ധനികനായ യുവാവ് ശിഷ്യത്വം നേടിവരുന്നു, എന്നാൽ നാഥന്റെ പ്രബോധനം കടുപ്പമാണെന്ന് തോന്നി അവൻ തിരിച്ചുപോയി. കടുപ്പത്തെ നാം കഴിഞ്ഞ ദിവസം ധ്യാനിച്ചതാണല്ലോ. ദൈവകൽപ്പനകളെല്ലാം കൃത്യമായി പാലിക്കുന്നു എന്നൊരു അഭിമാനം അവനുണ്ടായിരുന്നു. ദൈവവുമായുള്ള ആദ്യ പ്രേമത്തിന്റെ മുദ്രയാണല്ലോ ദൈവകൽപ്പനയോട് നാം കാണിക്കുന്ന അനുസരണ. ഈ ആദ്യ പ്രേമം ഓർത്തുവെക്കണേ, നാം ഇനിയും അത് കാണും. തുടർന്ന് നാഥൻ മനുഷ്യപുത്രന്റെ പീഡാസഹനത്തെക്കുറിച്ച് പ്രവചിക്കുന്നു. 18:31-34 വരെ മനുഷ്യപുത്രനെ കുറിച്ചുള്ള പ്രവാചക വചനങ്ങൾ പൂർത്തിയാക്കാനാണത്. എന്നാൽ ശിഷ്യർ അത് ഗ്രഹിച്ചില്ല, അവരിൽ നിന്ന് അത് മറഞ്ഞിരുന്നു. ക്രിപ്റ്റോസ്, മനുഷ്യപുത്രൻ എന്ന പ്രയോഗം തന്നെ ദാനിയൽ എന്ന വെളിപാട് ഗ്രന്ഥത്തിൽ നിന്നാണ്. മനുഷ്യപുത്രനെ കുറിച്ചുള്ള പ്രവചനം തന്നെയാണ് യഥാർത്ഥത്തിൽ വെളിപാട്. മറഞ്ഞിരിക്കുന്നവ, ക്രിപ്റ്റോസ്, മറനീക്കി വരുന്നു, അപ്പോകാലിപ്സിസ്. അപ്പോൾ ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണമായ മിശിഹായെക്കുറിച്ച് പ്രവാചകർ പറഞ്ഞത് നിറവേറുന്നത് നാം തിരിച്ചറിയും. അതുകൊണ്ട് തന്നെയാണ് വെളിപാട് ഗ്രന്ഥം ഒരു പ്രവചന ഗ്രന്ഥമായി വായിച്ചു മനസ്സിലാക്കണം എന്ന് ആദ്യമേ തന്നെ പറഞ്ഞിരിക്കുന്നത്. വെളിപാട് 1:3. ഇനി ഈ ഗ്രന്ഥം ആകെ സഭകൾക്കുള്ള ഒരു ലേഖനം കൂടിയാണ്. 7 സഭകൾക്ക്. 7 സഭകളെ 7 ദീപസ്തംഭങ്ങളായി വിവരിച്ചിരിക്കുന്നു. ഉത്തമമായ സഭാജീവിതം ലോകത്തിന്റെ തന്നെ പ്രകാശമാണ്. മലയിൽ ഉയർത്തപ്പെട്ട വിശ്വാസ ദീപങ്ങൾ, ആ പ്രകാശം തന്നെ അന്ധകാരമായാലോ? ഇന്ന് എഫേസ്യരോട് പറയുന്ന മുഖവരയിൽ നാം അത് കാണും. എഫേസ്യൻ സഭ ഉന്നതമായ വിശ്വാസ ജീവിതം നയിച്ചിരുന്നുവെന്ന് പൗലോസ് ലീഹ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. ആർട്ടമിസ് ദേവിയുടെ തട്ടകമായിരുന്നു ആ സഭ. അപ്പോസ്തലപ്രവർത്തനം 19:23, ചക്രവർത്തിമാരെ ആരാധിച്ചിരുന്ന സ്ഥലവും അതെല്ലാം വിട്ടുപേക്ഷിച്ചിട്ടാണ് എഫേസ്യർ അന്ന് വിശ്വാസത്തെ പുൽകിയത്. ഇന്ന് വെളിപാട് 2:2 നാഥൻ അവരോട് പറയുന്നു, നിന്റെ ജോലികൾ എർഗ, നിന്റെ കഷ്ടപ്പാടുകൾ കോപ്പോസ് എന്നിവ ഞാൻ അറിയുന്നു, നിന്റെ ദീർഘക്ഷമയും ഉപ്പുമോനി. 2 ദിവസം മുമ്പ് നാം കണ്ട ലൂക്ക ആവർത്തിച്ച് പഠിപ്പിക്കുന്ന വിശ്വാസ സ്ഥിരത, പെർസീവിയറൻസ് തന്നെയാണ് ഈ സുകൃതം. നാം ദൈവത്തോടൊപ്പം സത്യത്തോടൊപ്പം ജോലി ചെയ്യുന്നവർ സുനേർഗോസ് ആണെന്ന് 3 യോഹന്നാൻ 8 പഠിപ്പിച്ചിരുന്നു. ശരിയാണ്, ഇതെല്ലാം ദൈവം കണ്ടിട്ടുണ്ട്, വിലമതിക്കുന്നുമുണ്ട്. എന്നാൽ ദൈവത്തിന് ഒരു പരാതിയുമുണ്ട്, നിന്റെ ആദ്യ പ്രേമം നിനക്കിപ്പോളില്ല. സത്യത്തിൽ സ്നേഹിക്കാനുള്ള എഫേസ്യരുടെ മികവിനെ ശ്ലീഹ തന്നെ വർഷങ്ങൾക്ക് മുൻപ് കുറിച്ചിരുന്നു. എഫേസ്യർ 4:15. എന്നാൽ ഇന്ന് ഏകദേശം 4 ദശാബ്ദം പിന്നിട്ടപ്പോൾ എഫേസ്യർ പഴയ ജീവിത രീതികളിലേക്കും സുഗലോലുപതയിലേക്കും വീണുപോയി. അബദ്ധവിശ്വാസം തിരിച്ചറിയാനുള്ള അവരുടെ സൂക്ഷ്മത നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർ ലോകത്തിൽ മുഴുകിപ്പോയി. ജെറമ്യ 2:2 പറഞ്ഞതുപോലെ, തന്റെ ഭർത്താവിനെ അവൾ തേടിയില്ല. നിയമാവർത്തനം 6:4 ദൈവകൽപ്പനയുടെ ഉണർത്തുപാട്ടുപോലെ, അവൾ ദൈവത്തെ ഒന്നാമതായി സ്നേഹിച്ചില്ല. സുവിശേഷത്തിലെ ആ ധനികനായ യുവാവും ഇടേറിയത് അവിടെയാണ്. അവളുടെ പ്രകാശം പോലും അതിനാൽ ഇരുട്ടായിപ്പോവും. എന്നാൽ വിശ്വാസത്തിന്റെ പ്രകാശം ഒന്നുകൊണ്ട് മാത്രം തന്റെ ഇരുളിനെ പ്രകാശമാക്കി ഒരുവനെ നാം ഇന്ന് സുവിശേഷത്തിൽ കാണും. ജെറിക്കോയിലെ അന്ധയാചകനെ, തന്റെ മരണത്തിനൊരുങ്ങി ജെറുസലേമിലേക്ക് പോകുന്ന നാഥനെ അവൻ കണ്ടതുപോലുമില്ല, കേട്ടതേയുള്ളൂ. എന്നിട്ടും അവൻ തിരിച്ചറിഞ്ഞു. ഇവൻ പ്രതാപത്തോടെ രാജനഗരമായ ജെറുസലേമിലേക്ക് എഴുന്നള്ളുന്ന യഥാർത്ഥ രാജനായ ദാവീദ് പുത്രനായ മിശിഹ തന്നെയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. കനിയേണമേ, എലീസോൺ മേ എന്ന് വിളിക്ക ദൈവാരാധനയുടെ സ്വരമുണ്ട്. നാഥന്റെ സാന്നിധ്യം തന്നെ അവന് ആരാധനയുടെ അനുഭവമാകുന്നു. അവന്റെ വിശ്വാസം നാഥന് അപ്രകാരം പ്രിയങ്കരമാകുകയും ചെയ്യുന്നു. വിശ്വാസത്താൽ അവൻ സമ്പൂർണത കൈവരിച്ചു. പാതിയറിഞ്ഞവൻ ഇന്ന് മുഴുവൻ കാണുന്നു. കഥനങ്ങളിലും ദൈവത്തെ തേടുന്നവൻ മാത്രമേ ദൈവത്തെ കണ്ടെത്തൂ. ഈ വായനകളെല്ലാം ഈ സന്ദേശം നമുക്ക് നൽകുകയായിരുന്നു. ഇന്ന് 1 സങ്കീർത്തനവും ദൈവഭക്തൻ പാലിക്കുന്ന ഈ വിവേചനാശക്തിയെ പഠിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ 3 ദിവസങ്ങൾ എന്ന പോലെ ഇന്നും അശ്വരേ, അനുഗ്രഹീതൻ എന്ന് പറഞ്ഞാണ് സങ്കീർത്തനം ആരംഭിക്കുന്നത്. ദൈവികനായ മനുഷ്യൻ എന്തെന്ന് വെളിപ്പെടുത്തലാണ് ഈ സങ്കീർത്തനം. അതിന്റെ വ്യക്തിപരമായ മാനം സങ്കീർത്തനം 1, സാമൂഹികമായ മാനം സങ്കീർത്തനം 2 വെളിവാക്കി തരുന്നുണ്ട്.
അതുകൊണ്ട് ഈ രണ്ട് സങ്കീർത്തനങ്ങളും നാം ചേർത്ത് വയ്ക്കണം. അപ്പോൾ നാം തിരിച്ചറിയും യഥാർത്ഥ ദൈവികത എന്തെന്നും മാനുഷികത എന്തെന്നും നമ്മെ പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ക്രിസ്തു എന്ന അഭിഷിക്തനെക്കുറിച്ച്. ദൈവം അവനിൽ സംപ്രീതനായതുപോലെ അവനെ അനുകരിക്കുന്ന നമ്മിലും സംപ്രീതനാകുമെന്നും. ജ്ഞാനത്തിൻ്റെ ഒരു സങ്കീർത്തനം തന്നെയാണിതും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാതെ അറിയാം ആരാണ് ദൈവികനായ മനുഷ്യൻ. ആസന്നമായ സ്വർഗരാജ്യത്തെ മുൻനിർത്തി ഇന്ന് ഈ ലോകത്ത് തന്നെ നടക്കുന്നവനാണത്. അവൻ അനുഗ്രഹീതൻ എന്തെന്നാൽ അവൻ്റെ സമയം വന്നു കഴിഞ്ഞു. വെളിപാട് 1:3.